നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് അറിയുന്ന ചില ആളുകൾ വണ്ടി എടുത്ത ടൈമിൽ, അതായത് ഒരു യൂസ്ഡ് കാർ എടുത്ത ടൈമിൽ, വണ്ടി എടുത്ത് കുറച്ച് 2-3 മാസമൊക്കെ കഴിയുന്ന ടൈമിൽ വണ്ടിക്ക് എന്തെങ്കിലും കാര്യപ്പെട്ട പണി വന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുരേഷ് ഡ്രൈവ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഹൈ ക്വാളിറ്റി യൂസ്ഡ് കാർ എങ്ങനെ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കാർ സ്കാനിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്താണ് കാർ സ്കാനിങ്? സ്കാനിങ്ങിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നമ്മളൊരു അസുഖമൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ പോയി സ്കാൻ ചെയ്യുന്നത്. അത് എവിടെയാണ് പ്രശ്നം, എന്താണ് ആക്ച്വൽ പ്രശ്നം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ സ്കാനിങ് നമ്മൾ കുറേ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യായിരുന്നു അല്ലേ. പക്ഷേ അങ്ങനെ അധികം ആൾക്കാരും ചെയ്യാറൊന്നുമില്ല. പക്ഷേ ചില ആൾക്കാർ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾക്ക് അറിയുന്ന ചില ആളുകൾ വണ്ടി എടുത്ത ടൈമിൽ, അതായത് ഒരു യൂസ്ഡ് കാർ എടുത്ത ടൈമിൽ, വണ്ടി എടുത്ത് കുറച്ച് 2-3 മാസമൊക്കെ കഴിയുന്ന ടൈമിൽ വണ്ടിക്ക് എന്തെങ്കിലും കാര്യപ്പെട്ട പണി വന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നടക്കുന്ന സംഭവമാണ് സാധാരണ. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുക്കുന്ന ടൈമിൽ വണ്ടി നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ, അതായത് സ്കാൻ ചെയ്ത് വണ്ടിക്ക് ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വലിയ വലിയ അപകടങ്ങളിൽ പെടുന്നത്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന പരിപാടിയാണ്, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്കാനറാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഒരു ഒട്ടുമിക്ക മെക്കാനിക്കുകൾ, ഒരു 90% ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു കോമൺ സ്കാനറാണിത്. ഇത് ലോഞ്ച് എന്ന് പറയുന്ന കമ്പനിയുടെ X431 എന്ന് പറയുന്ന X431 Pro എന്ന് പറയുന്ന വേർഷനിലുള്ള ഒരു സ്കാനറാണ്. ഇതാണ് ആ സാധനം. നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായി. അപ്പോൾ മോർണിംഗ് ലൈറ്റ് കാണുന്നുണ്ട്. മോർണിംഗ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വാറൻ്റി ഒക്കെ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നേരെ ഡീലർഷിപ്പിലേക്ക് കൊണ്ടുപോകും. ഡീലർഷിപ്പിലുള്ള ആളുകൾ അവർ വെച്ചിട്ട് കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്ത് അവർ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് പരിശോധിക്കും. അവർ പരിശോധിക്കുന്ന എന്താണ് ആക്ച്വലി വണ്ടിക്ക് എവിടെയാണ് പ്രശ്നം എന്നുള്ളത്. കാരണം വണ്ടീനെ കംപ്ലീറ്റ്ലി നിയന്ത്രിക്കുന്നത് ECU ആണ്. ECUവിൽ നമ്മൾ ECU റിലേറ്റഡ് ആയിട്ടാണ് എല്ലാ ഇലക്ട്രിക്കൽ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്. എല്ലാ പല ഫംഗ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് ECU ആണ് വണ്ടിയുടെ. അപ്പോൾ നമുക്ക് ആ ECUയിലേക്ക് നമ്മൾ ഒരു OBD കണക്ടർ വഴി നമ്മൾ കണക്ട് ചെയ്യും. അതായത് 1996 ശേഷമുള്ള എല്ലാ വണ്ടികളിലും OBD പോർട്ട് ഉണ്ട്. അത് നിങ്ങളുടെ വണ്ടിയിൽ തന്നെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അധിക വണ്ടിക്ക് അത് സ്റ്റിയറിംഗിൻ്റെ അടിയിലൊക്കെ ആയിട്ടാണ് OBD പോർട്ട് ഉണ്ടാവുക. ആ OBD പോർട്ടിലേക്ക് നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് നോക്കുന്ന ടൈമിൽ ആക്ച്വലി എവിടെയാണ് പ്രശ്നം, ഈ ഓണിംഗ് ലൈറ്റ് എന്തുകൊണ്ടാണ് വന്നത്, എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് പണിയെടുക്കുക. ഇപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ, ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത സംഗതിയാണെങ്കിൽ അവർ പുറത്തുനിന്ന് സ്കാൻ ചെയ്യുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് അവർ സ്കാൻ ചെയ്ത് നോക്കുന്നത്. അല്ലാതെ നമുക്ക് എല്ലാം ഊരി പരിശോധിക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ഫീച്ചറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട്, ഫെസിലിറ്റീസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട്, അതായത് സെൻസറുകളുടെ എണ്ണം കൂടും. ഇപ്പോൾ ഒരു മാരുതിൻ്റെ സാധാരണ വണ്ടിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 10 മുതൽ 15 വരെ സെൻസേഴ്സൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഒരു ലക്ഷറി കാറിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ 50ൻ്റെ മുകളിലേക്കൊക്കെ പോകും. അപ്പോൾ ഒരുപാട് സെൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് എവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്, എവിടെയാണ് പ്രോബ്ലം ഉള്ളത് നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ ബേസിക്കലി സ്കാൻ ചെയ്യുന്നത്. ഇതൊരു അൺബോക്സിങ് വീഡിയോ ഒന്നുമല്ല. ആക്ച്വലി ഇതിൻ്റെ ബോക്സ് ഇപ്പോഴും എൻ്റെ കയ്യിൽ അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ സ്കാനർ എന്താണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമ്മളൊരു വണ്ടി എടുക്കുന്ന ടൈമിൽ, പ്രത്യേകിച്ച് ലക്ഷറി കാർ, ഹൈ എൻഡ് കാർ, അതായത് പ്രൈസ് കൂടിയ പ്രീമിയം കാറുകൾ എടുക്കുന്ന ടൈമിൽ എന്തുകൊണ്ടാണ് സ്കാനിങ് മസ്റ്റായിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്കാനർ, അതായത് ലോഞ്ച് എന്ന് പറയുന്ന കമ്പനീൻ്റെ X431 Pro. പക്ഷേ ഇതിൽ V4 എന്ന് പറഞ്ഞിട്ട് കാണാം. വേർഷൻ 4 എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഡിവൈസ് ആണ് V4. പക്ഷേ ഇതിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്. അതായത് പല കമ്പനികളുടെയും ECU റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് സോഫ്റ്റ്വെയർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികളെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അതിന് ലൈവ് അപ്ഡേഷൻ വേണം. അതായത് ആ ഡാറ്റ ഉണ്ടെങ്കിൽ ഈ സാധനം വർക്ക് ചെയ്യത്തുള്ളൂ, അതായത് ഈ ഡിവൈസ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് അൺബോക്സിംഗ് ഒന്നല്ല, ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ജസ്റ്റ് ഞാൻ ആ ബോക്സ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇതിൽ ജസ്റ്റ് അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വരുന്നത്. നല്ല പാക്കിംഗ് ഒക്കെയാണ്. ഇതാണ് ലോഞ്ചിൻ്റെ സ്കാനറിൻ്റെ ബോക്സ്. അപ്പോൾ നിങ്ങൾ ഈ ബോക്സ് ഒന്നും കണ്ടിട്ട് ബേജാറാവണ്ട. കാരണം ഒരു സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോക്സും കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട ടൂൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമുക്കതിലേക്ക് ജസ്റ്റ് കടക്കാം. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തു. ഇങ്ങനെയാണ് സാധനം ഉണ്ടാവുക. ഇതാണ് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്താൽ കാണാം. ഇതൊക്കെ നമ്മൾ ഓരോ പോർട്ടിൽ യൂസ് ചെയ്യേണ്ട പിന്നുകളാണ്. പിന്നെ ഇതിൻ്റെ പേപ്പേഴ്സാണ്, അതിൻ്റെ അതായത് അതിൻ്റെ എന്താ പറയുക ഡാറ്റ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ, അതായത് ലോഞ്ച് എന്ന് പറയുന്ന കമ്പനിയുടെ പാസ്വേഡ് കാര്യങ്ങൾ. ഈ പേപ്പർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതാക്കി കാണുന്നതാണ് നമ്മളെ സ്കാനർ പാഡിൽ. നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു സാധനം കാണാം, ഇതാണ് നമ്മൾ OBD പോർട്ടിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസ്. പിന്നെ ഇത് നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് കുറച്ച് കേബിൾസ് ഉണ്ട്, സെപ്പറേറ്റ് കേബിൾസ് ഉണ്ട്. അപ്പം ഞാൻ അവർ തരുന്നൊരു കേബിളാണ് ഈ കേബിള്. പിന്നെ കുറച്ച് കേബിൾസ് അവിടെ ഉണ്ട്, ഇതൊന്നും നമുക്ക് യൂസ്ഫുൾ അല്ല, അതായത് നമുക്ക് അതിൻ്റെ ഉപയോഗം വരാറില്ല. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇത് എവിടെയും കുറേ കേബിൾസ് ഉണ്ട്, ഇതിനൊന്നും ഉപയോഗം നമുക്കില്ല. ഞാൻ ആകെ യൂസ് ചെയ്യുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സംഗതിയും പിന്നെ ഈ ഡിവൈസും മാത്രം, അതായത് ഈ പാഡും മാത്രമാണ്. ഇത് നമുക്ക് നേരെ ഇതിൻ്റെ മുകളിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് കാറിൻ്റെ OBD ബോർഡിൽ കണക്ട് ചെയ്യും. ദെൻ അതിൽ ലോഞ്ചിൻ്റെ ആപ്പ് ഉണ്ട്, ഈ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഇൻ്റർഫേസ് എന്താണെന്നുള്ളതൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇങ്ങനെയാണ് നമ്മൾ ടാബ് ഉണ്ടാവുക. ഈ ടാബിൽ ഈ കാണുന്നതാണ്, അതായത് X431 Pro എന്ന് പറയുന്നത് കാണുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ജസ്റ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓണായി വരും. ഇതാണ് നമ്മളെ ടാബിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇൻ്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സംഗതികളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ഇൻ്റലിജൻറ്റ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇൻ്റലിജൻറ്റ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു വണ്ടിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ മറ്റേ എന്താ പറയുക ചേസ് നമ്പർ, എഞ്ചിൻ നമ്പർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വണ്ടി തന്നെ സ്കാൻ ചെയ്തിട്ട് വണ്ടി തന്നെ ഡയഗ്നോസ് ചെയ്തെടുക്കും. പിന്നെ അതിന് ലോക്കൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ TPMS എന്ന് പറഞ്ഞാൽ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം, പിന്നെ ഡയഗ്നോസ്റ്റിക് ഹിസ്റ്ററി ഉണ്ട്, പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്, അതായത് പുതിയ അപ്ഡേറ്റുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കാണാൻ പറ്റും. ജസ്റ്റ് റീഫ്രഷ് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്നത് മെസറാറ്റി, മസ്ഡ, ബുഗാട്ടി, അങ്ങനെ കുറേ കമ്പനികൾ സോഫ്റ്റ്വെയറിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. ദെൻ ഇതിൽ വരുന്നത് ഫീഡ്ബാക്ക്, പിന്നെ മെയിൻ്റനൻസ്, പിന്നെ വെഹിക്കിൾ കവറേജ്, ഏതൊക്കെ വെഹിക്കിൾസിൽ കവറേജ് ഉണ്ട്, അങ്ങനത്തെ ഡീറ്റെയിൽസാണ്. ലോക്കൽ ഡയഗ്നോസിസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ വണ്ടികൾ ഇതിൽ ഉണ്ട്, അതായത് ഏതൊക്കെ വണ്ടികൾ നമുക്ക് സ്കാൻ ചെയ്യാന്നുള്ളത് വരും. ഇത് ഓളാണ്. ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും നമുക്ക് ഇതിൽ മൊത്തത്തിലുള്ള വണ്ടികൾ, പിന്നെ കോമൺ ആയിട്ടുള്ള വണ്ടികൾ എന്തൊക്കെയാണെന്നുള്ളത്, മാരുതി, ഇന്ത്യൻ, ടൊയോട്ട, മെഴ്സിഡീസ്, ടാറ്റ, പിന്നെ എന്താണ് ഫോർഡ്, ഹോണ്ട, ഹ്യുണ്ടായി, മഹീന്ദ്ര, സുസൂക്കി, ഫിയറ്റ്, ഷെവ്രലെറ്റ്, ജീപ്പ്, അങ്ങനെ കുറേ കമ്പനികളുണ്ട്. പിന്നെ അമേരിക്കൻ കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിതിൽ കാണാൻ പറ്റും. കേസിൽ ഷെവ്രലെറ്റ്, ഫിയറ്റ്, ഫോർഡ്, GM, ജീപ്പ്, അങ്ങനെ കുറേ കമ്പനികളുണ്ട്. പിന്നെ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ യൂറോപ്യൻ കമ്പനീസാണ്. ഇതിൽ ബെൻലി ഉണ്ട്, ബുഗാട്ടി ഉണ്ട്, ഫെറാറി ഉണ്ട്, ലംബോഗിനി ഉണ്ട്, ലാൻഡ് റോവർ, മെസറാറ്റി, മെഴ്സിഡീസ്, മെബ ഉണ്ട്, പോർഷെ ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്, റോവർ ഉണ്ട്, ഒട്ടുമിക്ക കമ്പനികളും, വോൾവോ ഉണ്ട്, ഒരുപാട് കമ്പനികൾ, അതായത് മാർക്കറ്റിൽ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക കമ്പനികളും ഇതിലുണ്ടെന്ന് വേണം പറയാം. അപ്പോൾ ഇത്രയും കമ്പനികളെ വണ്ടികൾ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഏഷ്യനിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഉണ്ട്. പിന്നെ ചൈനീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുണ്ട്, കണ്ടമാനം കമ്പനികൾ ചൈനീസ് ബ്രാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. MG ഒക്കെ ഉണ്ട് ഇതിൽ. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇനി ഇതിൽ നോക്കേണ്ട വേറെ സംഗതി എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ഹിസ്റ്ററിയാണ്. ഡയഗ്നോസ്റ്റിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കഴിഞ്ഞ 2021 ജനുവരി മുതൽ, ഞാനിപ്പോൾ കഴിഞ്ഞ 4 മാസം യൂസ് ചെയ്യുന്നു, ജനുവരി മുതൽ നോക്കിയ വണ്ടികളുടെ ഡീറ്റെയിൽസാണിത്. 13 വണ്ടി, രണ്ടാം മാസം ഫെബ്രുവരി മാസം 32 വണ്ടി, മൂന്നാം മാസം 24 വണ്ടി, ഇപ്പം നാലാം മാസം അതായത് ഏപ്രിലിൽ 3 വണ്ടിയെ നോക്കിയിട്ടുള്ളൂ. ഇപ്പം ജസ്റ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ഈ വീക്ക്. ഇപ്പം നമുക്ക് ഇതിലിപ്പോൾ ഞാനിപ്പം കഴിഞ്ഞ മാസം നോക്കുകയാണെങ്കിൽ ഇത് എത്രയും വണ്ടികളുണ്ട്. അതിൽ ഫോർഡ് ഉണ്ട്, GM ഉണ്ട്, മെഴ്സിഡീസ് ഉണ്ട്, മാരുതി ഉണ്ട്, ഫോർഡ്, ഹ്യുണ്ടായി, ലാൻഡ് റോവർ, ഒരുപാട് കമ്പനികളുണ്ട്, BMW, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ഒരുപാട് കമ്പനികളുടെ വണ്ടികൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇതേപോലെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഹിസ്റ്ററി കാണാൻ പറ്റും, കണ്ടില്ലേ? ഇതിപ്പോൾ ഒരു മെഴ്സിഡീസിൻ്റെതാണ്, ഇതിൽ വിൻ നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓഡോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടെന്നുള്ളത് കാണാൻ പറ്റും. അതായത് 20,000 കിലോമീറ്റർ ഓടിയൊരു വണ്ടിയാണ്, ടെസ്റ്റ് ഡേറ്റ് എന്നാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ ഡയഗ്നോസ്റ്റിക്സിൽ എന്തൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് താഴെയായിട്ട് നമുക്ക് കിട്ടും. ഇത് വേണം നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്, വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം ഈ ഇതൊക്കെയാണ് നമ്മൾ സ്കാനിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നിലവിലിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുണ്ടോ എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് ഒരു വണ്ടിയിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, അതിൻ്റെ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അതിനൊക്കെ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വേറെ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു സ്കാനർ എന്താണെന്നുള്ളത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന കാർ എന്ന് പറയുന്നത് ഒരു ലോ ബഡ്ജറ്റുള്ള കാറാണെങ്കിൽ, ഒരു 6-8 ലക്ഷം റുപ്യേൻ്റെ കാറാണെങ്കിലും, ഒരു ഹയർ എൻഡ് കാറാണെന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഈ സ്കാനിങ് കൂടെ ചെയ്യുക. കാരണം വെച്ചാൽ ഇപ്പം നിങ്ങൾക്കറിയാം എല്ലാ കാറുകളും ഇലക്ട്രിഫൈ ചെയ്തിരിക്കുകയാണ്. അതായത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക്സ് ആണ് അതിനുള്ളിലുള്ള. ഹൈ എൻഡ് ടെക്നോളജിയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വണ്ടികളിലൊക്കെ, എല്ലാ കാറിലും ഹൈ എൻഡ് ടെക്നോളജീസാണ്. അപ്പോൾ ഇതിനെല്ലാം കണക്ട് ചെയ്യുന്നത് ഇലക്ട്രിക്കലി എല്ലാ ഭാഗങ്ങളായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത്. ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് പിന്നീട് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ച് പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസ ചിലവാകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. സ്കാൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു സ്കാൻ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.